റെഡി. അങ്ങനെ ആ ഫിൽട്ടർ ചെയ്ത വെള്ളം ആദ്യത്തെ ടാങ്കിൽ, അതിന് ഫിൽട്രേഷൻ കലക്ഷൻ ടാങ്ക് എന്ന് പറയും. ആ ഫിൽട്രേഷൻ കലക്ഷൻ ടാങ്ക്, ഈ ടാങ്ക് ഇതിന് രണ്ട് ഔട്ട്ലെറ്റ് ഉണ്ട്. ഇവിടെ ഒരുപാട് വെള്ളം വരുന്നതുകൊണ്ട് മേലെ ഭാഗത്തുകൂടെ രണ്ട് ഔട്ട്ലെറ്റ് ഉണ്ട്. ഒരു ഔട്ട്ലെറ്റ് ഇതാണ്, വേറൊരു ഔട്ട്ലെറ്റ് അപ്പുറത്തേ കൂടെ ആ പോകും. അപ്പോൾ ഈ ഔട്ട്ലെറ്റാണ് മെയിൻ മറ്റെല്ലാ വെള്ള ഇത് ടാങ്കുകളിലേക്കും പോകുന്നത്. അങ്ങനെ ആദ്യത്തെ ടാങ്ക് അവിടെ, അതിന് ഇത് ഫിൽട്രേഷൻ കലക്ഷൻ ടാങ്ക്, ഇത് സ്റ്റോറേജ് ഡിസ്ട്രിബ്യൂഷൻ ടാങ്ക്. ഇത് വെള്ളം സൂക്ഷിക്കുകയും ചെയ്യാം, ഇതിൽ നിന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യാം. അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ടാങ്കുകൾ, സ്റ്റോറേജ് ഡിസ്ട്രിബ്യൂഷൻ ടാങ്കുകൾ ഈ തെക്ക് ഭാഗത്തുണ്ട്. ഈ ടെറസിൻ്റെ പ്രത്യേകത ഉള്ളതുകൊണ്ട് കുറച്ചൊരു ഒരു കിടങ്ങ് പോലെയാണ് ഈ ടെറസിൻ്റെ ഘടന. അപ്പോൾ ഈ മൂന്ന് ടാങ്കുകളും കുറച്ച് ദൂരം ദൂരം ലോഡ് അധികമാവാതിരിക്കാൻ അങ്ങോട്ട് വെക്കാം. ഈ മൂന്ന് ടാങ്കുകളും തമ്മിൽ കണക്റ്റ് ചെയ്തിട്ടുണ്ട്. കണക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ട്യൂബ് വഴി ടീ കണക്ഷൻ ഇട്ടിട്ട് ഇതെല്ലാം കണക്റ്റ് ചെയ്യും. അപ്പോൾ ഒരേ സമയത്ത് വെള്ളം നിറയും, ഒരേ സമയത്ത് വെള്ളം കുറയും. ഓരോ ടാങ്കിലും നമ്മൾ പ്രത്യേകിച്ച് പ്രത്യേകിച്ചിട്ട് വെള്ളം നിറക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ തെക്ക് ഭാഗത്തെ കിടങ്ങിൽ മൂന്ന് ടാങ്കുകൾ, അതുപോലെ തന്നെ ഈ ആദ്യത്തെ ഈ സ്റ്റോറേജ് ഡിസ്ട്രിബ്യൂഷൻ ടാങ്കിൻ്റെ അറ്റത്ത് ഒരു മേലെ ഭാഗത്ത് ഒരു ട്യൂബുണ്ട്. അത് ഒരു ഔട്ട്ലെറ്റ് ട്യൂബാണ്. വെള്ളം കൂടുതൽ നിറഞ്ഞു പോയാൽ അത് ആ വെള്ളം ആ വെള്ളം അങ്ങ് ടെറസിൻ്റെ അങ്ങേ ഭാഗത്തുകൂടെ പോയി താഴെ ഇല്ല ഒരു വലിയൊരു ടാങ്കുണ്ട്, സ്റ്റോറേജ് ടാങ്ക്, അതിലത്തേക്ക് നിറയും. അപ്പോൾ അത് ആദ്യത്തെ ഔട്ട്ലെറ്റ്. ഇനി ഇവിടെ വേറെ ഒരു ഔട്ട്ലെറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. വേറെ ഒരു ഔട്ട്ലെറ്റ് ഇത് വരുന്നു. ഈ ഇതിലേക്കൂടെ ഇല്ല വെള്ളം ട്യൂബ് വഴി അങ്ങ് ടെറസിൻ്റെ അങ്ങേ ഭാഗത്ത് പോയി ടെറസിൻ്റെ അപ്പുറത്തേക്ക് പോയി താഴെ ഒരു വലിയ 2000 ടാങ്കുണ്ട്, അതിലത്തേക്ക് വെള്ളം നിറയും. ഈ ആദ്യത്തെ ഔട്ട്ലെറ്റ് ഓവർഫ്ലോ നിറയുന്ന അതേ ഒരു ടാങ്ക് തന്നെ ഇതിൽ നിന്നില്ല ആദ്യത്തെ ഈ ഔട്ട്ലെറ്റിലെ ഈ വെള്ളവും അവിടെ പോയി നിറയും. അപ്പോൾ ഈ ആദ്യത്തെ ഫിൽട്രേഷൻ കലക്ഷൻ ടാങ്കിൽ രണ്ട് ഔട്ട്ലെറ്റാണ്. ഒന്ന് ടെറസിൻ്റെ താഴത്തേക്ക് പോയി ഗ്രൗണ്ടിലെ ടാങ്കിൽ നിറയും, മറ്റത് മറ്റ് ബാക്കി എല്ലാ ഇവിടെ തന്നെ ഇല്ലേ 5 മഴവെള്ളത്തിൻ്റെ ടാങ്കുകളിലേക്കും നിറയും. മൂന്നെണ്ണം തെക്ക് ഭാഗത്തിലെ കിടങ്ങിൽ അത് പറഞ്ഞു. ഇനി രണ്ടെണ്ണം ഇവിടെ ഈ വടക്ക് ഭാഗത്ത് ഇല്ലെ ടാങ്കുകളുണ്ട്, രണ്ട് ടാങ്ക് അവിടെ അറ്റത്തിലെ 4th, ഇത് 5th. ഇതും അതുപോലെ ഈ ട്യൂബ് വഴിയും ടീ കണക്ഷൻ വഴിയും ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 5 വെള്ളത്തിൻ്റെ ടാങ്കുകളും ഒരേ സമയത്ത് നിറയും, ഒരേ സമയത്ത് കുറയും. ഇനി 5th ടാങ്കിന് അതിൻ്റെ മേലെ ഭാഗത്ത് ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്, മേലെ ഭാഗത്ത് ഒരു ഔട്ട്ലെറ്റ് 5th ടാങ്കിന്. ഈ ഒരുപാട് മഴ വരുമ്പോൾ ഈ ടാങ്ക് എല്ലാം നിറഞ്ഞ് 5th ടാങ്ക് നിറഞ്ഞു കഴിഞ്ഞാൽ ആ വെള്ളം ആ ഔട്ട്ലെറ്റ് കൂടി പുറത്ത് പോയി താഴെ തുണി അലക്കുന്നിടത്ത് ഒരു ടാങ്ക് വെച്ചിട്ടുണ്ട്, അതിൽ നിറയും. അപ്പോൾ ഇതെല്ലാം ടാങ്കുകളെല്ലാം മഴ പെയ്ത് വെള്ളം വരുമ്പോൾ തനിയെന്നെ നിറയും. അതിന് പ്രത്യേകിച്ചും പ്രത്യേകിച്ചിട്ടും നിറക്കേണ്ട കാര്യമില്ല.